മലപ്പുറം അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സാ സംവിധാനങ്ങളില്ല എന്ന് പരാതി. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതാണ് രോഗികളെ വലയ്ക്കുന്നത്. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പോലും ആരംഭിക്കാത്തതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു. മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വർഷങ്ങൾക്ക് മുമ്പാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. പക്ഷേ മാറ്റം പേരിലും ഫ്ലെക്സിലും മാത്രം ഒതുങ്ങിയെന്നതാണ് സത്യം. ഒരു താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഒരുക്കിയിട്ടില്ല. അരീക്കോടും പരിസര പ്രദേശത്തുമുള്ള നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം പോലും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ബോർഡുകൾ മാറി മാറി വന്നതിനപ്പുറം ഒരു ക്ലിനിക്കിൻ്റെ നിലവാരത്തിൽ നിന്ന് സത്യത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ആശുപത്രിക്ക് ഉയരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ അഭാവം മാത്രമാണ് ഒരു ക്ലിനിക്കിൻ്റെ നിലവാരത്തിൽ നിന്ന് പോലും ഒരിക്കലും ഉയരാത്ത രീതിയിൽ ഈ താലൂക്ക് ആശുപത്രിയെ ഇപ്പോഴും ഈ ഒരു ഗതികെട്ട നിലയിൽ ബാക്കിയാക്കുന്നത്. മതിയായ ജീവനക്കാരില്ലാത്തതും ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. നാട്ടുകാരുടെയും നിരവധി സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയെങ്കിലും അധികൃതർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സജ്ജീകരണങ്ങളും അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാണ്. എന്നാൽ വേണ്ട രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ഒരു അത്യാഹിത വിഭാഗം തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരീക്കോട് നിന്നും 24 വേണ്ടി ക്യാമറമാൻ മുനീഫ് തിരൂരിനോടൊപ്പം സിറ്റിസൺ ജേർണലിസ്റ്റ് യാസിൻ ബിൻ യൂസഫലി.